നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ ഇത്രയും സാരി ഒരുമിച്ച് കൊടുക്കാൻ പോകണത്? അല്ല, ഗെറ്റ് ടുഗദർ എപ്പോഴാന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നല്ലൊരു സാരി ഇപ്പോഴും സെലക്ട് ചെയ്തേക്കാന്ന് വെച്ചു. എന്നാ കേട്ടോ, നാളെ രാത്രിയാണ് പാർട്ടി. ഇപ്പൊ താഴെ വെച്ച് അച്ഛനോട് പറഞ്ഞതാ. അയ്യോ, എങ്കിൽ വേഗം വീട്ടിൽ വിളിച്ച് പറയണമല്ലോ. അല്ലടോ, ഫോണിലൊക്കെ വിളിച്ചു പറഞ്ഞ എങ്ങനെയാ? നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ പോയി നേരിട്ട് പറഞ്ഞിട്ട് വരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അവരിങ്ങ് വന്നോളും. ഈശ്വരാ, നാളെ എന്ന് പറയുമ്പോ അപ്പൊ ഇനി എന്തെല്ലാം ചെയ്യാൻ കിടക്കുക? അത്യാവശ്യം ബന്ധുക്കളെയൊക്കെ അറിയിക്കണ്ടേ? എല്ലാരോടൊന്നും പറയണ്ട, അടുത്ത ബന്ധുക്കളെ ഫോണിൽ വിളിച്ചു പറഞ്ഞാ മതി. ആ, ഇനിയിപ്പോ അതിനുള്ള സമയമല്ലേ ഉള്ളൂ. തനിക്ക് അവന്തി കടത്തേക്കാളും എക്സൈറ്റ്മെന്റ് ആണല്ലോ. അതങ്ങനെ തന്നെ വേണമല്ലോ. വേണം വേണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ താൻ ചെക്കന്റെ വീട്ടുകാരുടെ പക്ഷത്താണോ അതോ പെണ്ണിന്റെയോ? അതിനിപ്പോ എന്താ സംശയം? പെണ്ണിന്റെ തന്നെ. ചെക്കന്റെ വീട്ടുകാരായിട്ട് നിങ്ങൾ കൊറേ പേരുണ്ടല്ലോ, പെണ്ണിന്റെ വീട്ടുകാരല്ലേ കുറവ്? നന്ദേട്ടോ ഉണ്ടായിരുന്നെങ്കില് എല്ലാത്തിലും ഒരു കാരണവരുടെ മേൽനോട്ടം ഉണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞ ഇത് നടന്നു കഴിയുമ്പോ ഏടത്തേക്ക് വലിയ സന്തോഷവും. നന്ദേട്ടന്റെ ഏട്ടത്തിയുടെ ജീവിതം പാതി വഴിയിൽ അവസാനിച്ചു പോയി, എന്റേത് ഇങ്ങനെയായി. ഇനി ആകെയുള്ള പ്രതീക്ഷ സന്ദീപില്ല. അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അനക്കെ കുറിച്ച് എന്താ തന്റെ അഭിപ്രായം? ചെറിയ കുറുമ്പുകളൊക്കെ കയ്യിലുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സന്ദീപ് അനകയെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു. എന്താ പറഞ്ഞ? പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു. അല്ല, അതല്ല, ആരൊക്കെ തമ്മിലാണെന്ന പറഞ്ഞേ? സന്ദീപ് അനകയും. അവര് തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഭാര്യ ഭർത്തക്കന്മാരാവുമ്പോ ചെറിയ ചെറിയ പിണക്കവും പരിഭവും ഒക്കെ കാണുമല്ലോ. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഇല്ല, സന്ദീപ് അനകയും. താൻ എന്താ അർച്ചന? സന്ദീപ് അനകയും തമ്മില് വിവാഹം കഴിക്കുന്നതിനെ പറ്റിയല്ലേ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? സന്ദീപിന്റെ അനകയുടെ വിവാഹക്കാര്യം പറയാനല്ലേ ഈ ഗെറ്റ് ടുഗദർ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.